പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ് ബി ജെ പി സർക്കാർ. പ്രതിഷേധവുമായി പ്രതിപക്ഷ കക്ഷികളും രംഗത്തുണ്ട്. എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടപ്പിലാക്കിയിരിക്കുകയാണ്. എന്താണ് പൗരത്വ നിയമം എന്നത് ഒന്ന് നോക്കാം. 1955 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരനാകാൻ ഒരാൾ കുറഞ്ഞത് 11 വർഷമെങ്കിലും രാജ്യത്ത് താമസിക്കണം. എന്നാൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അമുസ്ലിം അഭയാർത്ഥികൾക്ക് 11 വർഷത്തിന് പകരം 6 വർഷം താമസിച്ചാൽ പൗരത്വം നൽകും. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവരുടെ മതം നോക്കാതെ 11 വർഷം ഇന്ത്യയിൽ ചെലവഴിക്കേണ്ടി വരും. ഭരണഘടനയുടെ 6 ഷെഡ്യൂളിന് കീഴിൽ സംരക്ഷിച്ചിരിക്കുന്ന അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളിൽ സി എ യുടെ വ്യവസ്ഥകൾ ബാധകമല്ല. ഇതോടൊപ്പം ഇന്നർ ലൈൻ പെർമിറ്റ് സംവിധാനമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമല്ല. 2014 December 31 അതിനു മുമ്പോ ഇന്ത്യയിൽ വന്ന 6 സമുദായങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ഈ നിയമം പൗരത്വം നൽകുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം സത്യവാക്മൂലത്തിൽ പറഞ്ഞിരുന്നു. ഈ നിയമം ഒരു ഇന്ത്യൻ പൗരൻ്റെയും നിയമപരമോ ജനാധിപത്യപരമോ മതപരമോ ആയ അവകാശങ്ങളെ ബാധിക്കുന്നില്ല. മാത്രമല്ല ഭരണഘടനയുടെ Article 14 പറയുന്നത് ഒരു പൗരനായാലും പൗരനല്ലാത്ത വ്യക്തിയായാലും നിയമപ്രകാരം ഒരു വ്യക്തിക്കും തുല്യ പരിരക്ഷ നിഷേധിക്കാനാവില്ല എന്നാണ്. പൗരത്വം കേന്ദ്ര വിഷയമാണ്. അതിനാൽ ഒരു ഹൈക്കോടതിയിലും ഇത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. 2020 January സി എ യുമായി ബന്ധപ്പെട്ട ഒരു കേസും ഹൈക്കോടതിയിൽ കേൾക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമായി പറഞ്ഞിരുന്നു. സി എ യെ അനുകൂലിച്ചും പ്രതികൂലിച്ചും 200-ലധികം ഹർജികളാണ് ഇതിനകം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ല. അതുകൊണ്ട് തങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. ബി ജെ പിയുടെ 2019 പ്രകടന പത്രികയിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഇത്. അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. നിയമപ്രകാരം പൗരത്വത്തിന് അർഹരായ അപേക്ഷകർ ഓൺലൈനായി അപേക്ഷിക്കണം. ഇതിനായി സർക്കാർ ഒരു വെബ് പോർട്ടൽ ഉടൻ ആരംഭിക്കും.